അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് മസാല ദോശയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലോട്ട് ചേർക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടല മാവാണ്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അതും അതിലേക്ക് ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് ജാറിലിട്ട് നടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടണം. ഇതേപോലെ നല്ല പൗഡറായിട്ട് കിട്ടണം. പൊടിച്ചെടുത്ത മാവ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മാവിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനെ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയൊരു സവാള. അത് നല്ല അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നല്ല വഴന്ന് വരണം. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നോക്കാം. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നല്ല ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. എണ്ണ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അല്പം വെള്ളം തൂവിക്കൊടുക്കുക. വെള്ളം എല്ലാം ആവിയായി പോയതിനു ശേഷം മാത്രം മാവ് ഒഴിക്കാൻ പാടുള്ളൂ. മാവൊഴിച്ച് നല്ലതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറം ഭാഗത്തും കൂടി എണ്ണ തേച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല വെച്ച് നമുക്ക് അതിനെ സെർവ് ചെയ്യാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും അയക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.